നഹ്മദ് ഹുവന സല്ലി അലാ റസൂലിൽ കരീം അമ്മാ ബഅദ്. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു ഭക്ഷിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഭക്ഷണം വേറെയില്ല. ഇതാ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ അന്യർത്ഥമാക്കിയ ഒരു മനുഷ്യൻ. നിങ്ങളുടെ ഭാഗത്ത് സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടോ? എങ്കിൽ അള്ളാഹു നിങ്ങളെ കൈവിടിയില്ല. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിതം നയിച്ച ഒരാൾ, എന്നാൽ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടമായി തെരുവിലേക്ക്. പക്ഷേ അയാളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും കാരണം വീണ്ടും ആ മനുഷ്യനെ അള്ളാഹു ഉന്നതിയിലെത്തിക്കുന്ന മനോഹരമായ കാഴ്ച. അബ്ദുൽ ഹലീം അൽ അക്തർ എന്ന 33-കാരന്റെ കഥ ആരുടെയും കണ്ണു നിറയിക്കും. സിറിയയിലെ ഒരു ഉന്നത കുടുംബമായിരുന്നു അബ്ദുൽ ഹലീമിൻ്റെത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള സന്തോഷകരമായ ജീവിതം. എന്നാൽ ആ സുഖ സൗകര്യങ്ങൾ സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് അബ്ദുൽ ഹലീമിന് ഉപേക്ഷിക്കേണ്ടി വന്നു. അഭയാർത്ഥിയായി ലബനാനിലേക്ക് കുടിയേറേണ്ടി വന്നു അബ്ദുൽ ഹലീമിനും കുടുംബത്തിനും. കൊട്ടാരത്തിൽ നിന്നും ടെന്റിലേക്ക്, കൂടെ പട്ടിണിയും. അഭയാർത്ഥികൾക്ക് ആരും ജോലി കൊടുക്കാറില്ലായിരുന്നു. ഭിക്ഷ എടുത്താണ് പലരും ജീവിച്ചു പോന്നിരുന്നത്. എന്നാൽ അഭിമാനിയായ ആ യുവാവ് ആരുടെ മുമ്പിലും കൈനീട്ടാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് അയാൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തെരുവിൽ പേന കച്ചവടത്തിനായി ഇറങ്ങിയത്. പക്ഷേ 4-വയസ്സുകാരി മകളെ തനിച്ചാക്കി കച്ചവടത്തിന് പോകുന്നത് സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മകളെയും കൂട്ടിയാണ് കച്ചവടത്തിനായി തെരുവിലേക്ക് ഇറങ്ങിയത്. വിശന്നു വലഞ്ഞ മോൾ ഉപ്പയുടെ തോളിൽ തളർന്നു കിടക്കുമ്പോൾ പേന മറ്റുള്ളവരിലേക്ക് വാങ്ങുവാൻ വേണ്ടി നീട്ടുന്ന അബ്ദുൽ ഹലീമിന്റെ ചിത്രം ആരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ആരുടെയും കണ്ണു നിറയ്ക്കുന്ന ആ ചിത്രം കണ്ട് അബ്ദുൽ ഹലീമിനെ സഹായിക്കാൻ പലരും മുന്നോട്ട് വന്നു. എന്നാൽ ആ സഹായം അയാൾ നിരസിച്ചു. ദാനമായി തരുന്ന തുക വാങ്ങുവാൻ തന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്നും തനിക്ക് കച്ചവടം തുടങ്ങാൻ ചെറിയ സഹായം നൽകിയാൽ മതിയെന്നും അയാൾ പറഞ്ഞു. അങ്ങനെ ഒരു സംഘടന മുന്നിട്ടിറങ്ങി ബൈയെ പെൻ എന്ന ക്യാമ്പയിൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പേർ അബ്ദുൽ ഹലീമിന്റെ പേന വാങ്ങുവാൻ തയ്യാറായി. 5 വർഷങ്ങൾക്കിപ്പുറം അബ്ദുൽ ഹലീം ഒരു വലിയ ബിസിനസ്സുകാരനാണ്. 3 ബേക്കറികളും ഒരു ആഡംബര ഹോട്ടലിന്റെയും ഉടമയായി മാറുവാൻ അധികം താമസം വേണ്ടി വന്നില്ല. തന്റെ സ്ഥാപനത്തിൽ എല്ലാത്തിനും അദ്ദേഹം ജോലിക്കെടുക്കുന്നത് അഭയാർത്ഥികളെയാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളാണ്. ഭിക്ഷ എടുത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നതാണ്. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകാം. എന്നാൽ സത്യസന്ധതയും ആത്മാർത്ഥതയും കൈമുതലായി ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വരില്ല എന്നത് അബ്ദുൽ ഹലീമിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തർക്കും പ്രവാചക ശരി മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം നൽകട്ടെ. ആമീൻ. ربنا تقبل منا انك انت السميع العليم واتوب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين محمد صلى الله عليه وسلم.